പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫൈറ്റ് ക്ലബ് എന്ന തമിഴ് മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2023 റിലീസായ ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് ഫൈറ്റ് ക്ലബ്. അബ്ബാസ് എ റഹ്മത്ത് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ വിജയ് കുമാർ, മോനിഷ മോഹൻ, ശങ്കർ ദാസ് എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തമിഴ്നാട്ടിലെ ഒരു ഏരിയയിൽ താമസിച്ചു വരുന്ന നായകനും സംഘവും അവരുമായിട്ടൊക്കെ പല കാരണങ്ങളാൽ നിരന്തരം പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റ് ചില വ്യക്തികളും അവർക്കിടയിൽ അവിടെ വെച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനെ തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം. ഫൈറ്റ് ക്ലബ് എന്ന സിനിമ ഇപ്പോൾ തമിഴിലും മലയാളത്തിലും ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി ഹോട്ട്സ്റ്റാറിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര കഥാപാത്രമായി എത്തിയ വിജയകുമാർ ഉൾപ്പെടെ സിനിമയിൽ അഭിനയിച്ചവരെല്ലാം തന്നെ അവരുടേതായ കഥാപാത്രങ്ങളെ മികച്ചതായി തന്നെ പെർഫോം ചെയ്തിരിക്കുന്നു. സിനിമയുടെ മേക്കിങ്ങും ടെക്നിക്കൽ വശങ്ങളും സാഹചര്യത്തിന് അനുസൃതമായി വരുന്ന മ്യൂസിക്കുമൊക്കെ മികച്ചു നിന്നു. സ്റ്റോറി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കണ്ടുപരിചിതമായ ഒരുപാട് സാഹചര്യങ്ങളിലൂടെയൊക്കെ തന്നെയാണ് ഈ ചിത്രവും കഥ പറഞ്ഞു പോകുന്നത്. പക, പ്രതികാരം, പൊളിറ്റിക്സ് എന്നിങ്ങനെ ഒരു ലോക്കൽ ആക്ഷൻ ഡ്രാമ എന്ന രീതിയിൽ റിയലിസ്റ്റിക്കായാണ് സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നത്. തമിഴിലുൾപ്പെടെ ഇതേ പാറ്റേണിലുള്ള നിരവധി സിനിമകൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പല സിനിമകളെയും ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു പുതുമയോ ഫ്രഷ്നെസ്സോ ഒന്നും ഫീല് ചെയ്യുന്നില്ല. സിനിമയിലൂടെ അവർ പറയാനായി ശ്രമിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ മികച്ചതായി തന്നെ അനുഭവപ്പെട്ടു. എന്നാൽ അതിനെ എല്ലാവിധത്തിലും എഫക്റ്റീവായും എൻഗേജിംഗ് ആയും ഒക്കെ അവതരിപ്പിക്കാനായി സാധിച്ചിട്ടുണ്ടോ എന്നത് സംശയകരമാണ്. സിനിമയിൽ വരുന്ന റൊമാൻസ് സൈഡും നായിക കഥാപാത്രവും ഒക്കെ ജസ്റ്റ് ഒരു സോങ്ങിന് വേണ്ടിയായി മാത്രം കൊണ്ടുവന്നതുപോലെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല. സിനിമയിലുടനീളം സ്റ്റോറി ആയാലും ആക്ഷൻ രംഗങ്ങളായാലും ഒക്കെ തന്നെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയ സംഭവങ്ങളോ ഇമോഷണൽ കണക്ഷനോ ഒന്നും കൊണ്ടുവരാനായി സാധിച്ചിട്ടില്ല എന്ന് തോന്നി. പിന്നെയും സെക്കൻഡ് ഹാഫിൽ വരുന്ന ചില സംഭവങ്ങളും ആക്ഷൻ രംഗങ്ങളും ഒക്കെയാണ് കുറച്ചുകൂടി രസകരമായി തോന്നിയത്. 2 മണിക്കൂർ 15 മിനിറ്റോളമാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. ഒരു സ്ലോ പേസ് ആക്ഷൻ ഡ്രാമ എന്ന രീതിയിലാണ് സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നത്. മേക്കിംഗ് കൊണ്ടും പെർഫോമൻസുകൾ കൊണ്ടുമൊക്കെ സിനിമയെ ഒരു ഫ്ലോയിലിങ്ങനെ കണ്ടിരിക്കാവുന്ന വിധത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് ഫീല് ചെയ്തത്. മൊത്തത്തിൽ പറഞ്ഞാൽ ലോക്കൽ ആക്ഷൻ ഡ്രാമ സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു ആവറേജ് തമിഴ് മൂവിയാണ് ഫൈറ്റ് ക്ലബ് എന്ന് പറയാം. സിനിമ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഈ സിനിമ ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിനോടൊപ്പം കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.